നമസ്കാരം. എലിസബത്ത് രാജ്ഞിയുടെ മരണത്തോടെ ബ്രിട്ടീഷ് രാജകിരീടത്തെ അലങ്കരിക്കുന്ന വിലപിടിപ്പുള്ള വജ്രങ്ങൾ തിരികെ നൽകണമെന്ന് ബ്രിട്ടനോട് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴിതാ എലിസബത്ത് രാജ്ഞിയുടെ ചെങ്കോലിൽ പതിപ്പിച്ചിരിക്കുന്ന വിലപ്പെട്ട വജ്രം തിരികെ നൽകണമെന്ന ആവശ്യവുമായി ദക്ഷിണാഫ്രിക്ക എത്തിയിരിക്കുകയാണ്. ബ്രിട്ടനെ ഇക്കാര്യം ദക്ഷിണാഫ്രിക്ക ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. ചെങ്കോലിൽ പതിപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് സ്റ്റാർ ഓഫ് ആഫ്രിക്കയാണ് തിരികെ വേണമെന്ന് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ക്ലിയർ കട്ട് ഡയമണ്ടാണിത്. കള്ളിനൻ വൺ എന്നും ഇത് അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ക്ലിയർ കട്ട് ഡയമണ്ടായ ഗ്രേറ്റ് സ്റ്റാർ ആഫ്രിക്ക തിരികെ നൽകണമെന്ന് ദക്ഷിണാഫ്രിക്ക ബ്രിട്ടനോട് ആവശ്യപ്പെട്ട ഈ വിഷയം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ആഫ്രിക്കയിലെ കോളനി ഭരണകാലത്താണ് ഗ്രേറ്റ് സ്റ്റാർ ഓഫ് ആഫ്രിക്ക ബ്രിട്ടന് കൈമാറിയത്. കൈമാറ്റം ചെയ്യപ്പെട്ടതിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു അവകാശവാദവുമായി ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വരുന്നത്. തങ്ങളുടെയും മറ്റും രാജ്യങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെ ഫലം ഇപ്പോഴും ബ്രിട്ടൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ലെന്ന് ദക്ഷിണാഫ്രിക്കൻ സാമൂഹ്യ പ്രവർത്തകനായ സബേലെ പറഞ്ഞു. വജ്രം എത്രയും പെട്ടെന്ന് രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാനമായ അഭിപ്രായങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. 1905 കാലഘട്ടത്തിലാണ് ഗ്രേറ്റ് സ്റ്റാർ ഓഫ് ആഫ്രിക്ക രൂപപ്പെടുത്തിയെടുത്തത്. ആ കാലഘട്ടത്തിൽ ഖനനം ചെയ്തെടുത്ത ഒരു വലിയ വജ്രക്കല്ലിൽ നിന്നാണ് ഇത് കൊത്തിയെടുത്തത്. 530 കാരറ്റ് രത്നമാണ് ഇത്. 400 മില്യൺ ഡോളറാണ് ഇതിൻ്റെ വിലയായി കണക്കാക്കപ്പെടുന്നത്. കേട്ടിട്ട് കണ്ണു തള്ളിപ്പോകുന്നുണ്ടല്ലേ. ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൈവശപ്പെടുത്തിയ അമൂല്യങ്ങളായ നിരവധി രത്നങ്ങളാണ് രാജകീയ കിരീടത്തിലും ചെങ്കോലിലും ഒക്കെയായി പതിപ്പിച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കവേ തന്നെ ചരിത്രമായി മാറിയ എലിസബത്ത് രാജ്ഞിയുടെ ശവസംസ്കാര ചടങ്ങും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. ഇന്നലെ വെസ്റ്റ്മിനിസ്റ്ററിൽ നടക്കുന്ന അന്ത്യചടങ്ങുകളിൽ വെയിൽസ് രാജകുമാരൻ വില്യമിൻ്റെ മക്കളായ ജോർജ് രാജകുമാരനും ഷാർലറ്റ് രാജകുമാരിയും മാതാപിതാക്കൾക്കൊപ്പം പങ്കെടുത്തിരുന്നു. കിരീടാവകാശത്തിലേക്കുള്ള നിരയിൽ 2-ഉം 3-ഉം സ്ഥാനത്തുള്ള ഇവർ വെസ്റ്റ്മിനിസ്റ്ററിൽ നിന്നുള്ള വിലാപയാത്രയിൽ മൃതദേഹ പേടകത്തെ അനുഗമിക്കും. രാജാവ് ചാൾസ് 3-ൻ്റെയും കാമില രാജ്ഞിയുടെയും നേതൃത്വത്തിലായിരുന്നു രാജകുടുംബാംഗങ്ങൾ വിലാപയാത്രയിൽ പങ്കെടുത്തത്. ജോർജ് രാജകുമാരനും ഷാർലറ്റ് രാജകുമാരിയും പക്ഷേ മുഴുവൻ ദൂരവും നടന്നുകൊണ്ട് മൃതദേഹ പേടകത്തെ അനുഗമിക്കുകയില്ല. രാജ്ഞിയുടെ മരണവിവരം അറിഞ്ഞയുടൻ വിൻസറിന്റെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട മഴവില്ലുകൾ ഇന്നലെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വിൻസറിനു പുറമെ വെസ്റ്റ്മിനിസ്റ്ററിൽ നിന്നും മഴവില്ല് ദൃശ്യമായത് രാജ്ഞിയുടെ ആരാധകരെ കോരിത്തരിപ്പിച്ച ഒന്നായിരുന്നു. മണ്ണിലെ മാലാഖയെ വിണ്ണിലേക്ക് ആനയിക്കുവാൻ മാലാഖമാർ വർണ്ണരാജിയൊരുക്കി കാത്തിരിക്കുന്നു എന്നായിരുന്നു ഒരു ആരാധകൻ ട്വിറ്ററിൽ കുറിച്ചത്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ ഭാഗവും ചെലവഴിച്ച വിൻസറിൻ്റെ ആകാശത്തും അതുപോലെ ആരാധകരുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി മൃതദേഹം കിടക്കുന്ന വെസ്റ്റ്മിനിസ്റ്ററിലും ഒരുപോലെ മഴവില്ലുകൾ പ്രത്യക്ഷപ്പെട്ടതിൽ പലരും ആശ്ചര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.